ദൈവ തിരുനാമത്തിന് ബോധ്യമുണ്ടാകട്ടെ. എബ്രായലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ താൻ ഇപ്രകാരം പ്രസ്താവിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. വളരെ ഫലകരമായ, പ്രയോജനകരമായ, ഏറെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഉപദേശ വിശുദ്ധിക്ക് അനുസരിച്ച് ജീവിതത്തിൻ്റെ വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് വിശ്വാസികളായ ആളുകൾ. കർത്താവായ യേശുവിനെ രക്ഷിതാവായി കണ്ടെത്തി എന്നുള്ളത് ഒരു പാപിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. അപ്പോൾ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കണ്ടെത്തിയ ഒരു വ്യക്തി സ്ഥാനീയമായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചവനും പാപത്തിൻ്റെ മാലിന്യങ്ങളും പാപത്തിൻ്റെ ശിക്ഷയും നീക്കപ്പെട്ടവനുമായ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി നിരന്തരമായി കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ ആത്മീയ വളർച്ചയുടെ ഭാഗമായി അവൻ കർത്താവിൽ നിരന്തരമായി വിശുദ്ധീകരണം പ്രാപിക്കേണ്ട വ്യക്തിയാണ്. ഇതിനെ പ്രായോഗിക വിശുദ്ധീകരണം അഥവാ പ്രാക്ടിക്കൽ സാന്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ദൈവത്തിനായി നിരന്തരം വേർതിരിച്ചുകൊണ്ട് ഇരിക്കുക, ഈ അനുഭവത്തെയാണ് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. വാസ്തവത്തിൽ ദൈവത്തെ അനുദിന ജീവിതത്തിൽ മുഖാമുഖമായി കണ്ടുകൊണ്ട് ഫലകരമായ നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസിക്ക് കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധിക്കും വിശുദ്ധീകരണത്തിനും ഒന്നാം സ്ഥാനം നൽകേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ ജീവിത വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത മഹാന്മാരായ പല ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. പല ആളുകൾക്കും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം തതയുകയാണ്. പിന്നെ അവർ സ്വയം പ്രഖ്യാപിക്കുന്ന വിശുദ്ധന്മാരായി തങ്ങളെ തന്നെ മറ്റുള്ളവർ മുമ്പാ കാണിച്ചുകൊണ്ട് ഏത് മാലിന്യത്തിൽ ചവിട്ടിയാലും സാരമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണല്ലോ എന്നുള്ള ചിന്തയിൽ മുമ്പോട്ട് പോകുന്നു. ഇതിനെയാണ് തെറ്റായ രക്ഷയുടെ ഭദ്രത എന്ന് പഠിപ്പിക്കുന്നത്. തെറ്റായ രക്ഷയുടെ ഭദ്രത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ശേഷം തനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അതിന് സാരയില്ല, അതാത് സമയത്ത് പാപം ചെയ്യുമ്പോൾ അതേറ്റു പറഞ്ഞാൽ മതി എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലാണ്. ദൈവവചനം അങ്ങനെ ഒരിക്കലും നമ്മെ പ്രബോധിപ്പിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി തൻ്റെ ഉപദേശത്തിൻ്റെ നിർണയത്തിന് ഒത്തവണ്ണം ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് വിശുദ്ധനും വിശ്വസ്തനുമായി ദൈവസ്ഥനം ജീവിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നു. ഒരു സമൂഹത്തിലായാലും ഒരു സഭയിലായാലും ആദർശങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ ഒറ്റപ്പെടുക സർവ്വസാധാരണമാണ്. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരുവനെ എഴുതിയിട്ടു, രണ്ട് കൈയും തലയൊടിച്ച് വായും മൂടിക്കെട്ടിയ ഒരു പട്ടിയെപ്പോലെയാണ് ഇപ്പോൾ ESHJN അദ്ദേഹത്തിൻ്റെ സഭയിൽ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മിണ്ടാൻ അനുവാദമില്ല എന്ന അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വിശേഷണ വാക്കോട് ചേർത്തിട്ടുണ്ട്, എങ്കിലും തൻ്റെ ആർജവ നിമിത്തം താൻ നിന്ന് പോകുന്നു. വിശുദ്ധ വേദപുസ്തകം അനുസരിക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന ദൈവപ്രമാണമാണ്. ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല, ക്രിസ്തീയ ഉപദേശത്തിൻ്റെ എല്ലാ വശങ്ങളെയും വിശ്വാസികൾ അനുസരിക്കാൻ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ പ്രമാണമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ എൻ്റെ പ്രമാണം ഒരു വാട്സാപ്പ് ഗ്രൂപ്പല്ല, ഒരു ഫേസ്ബുക്ക് ടൈം ലൈനുമല്ല, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. വിശ്വാസികളുടെ സാമ്പത്തിക സ്ഥിതിഗതികൾക്കും സാംസ്കാരികവും മറ്റ് സാമൂഹികവുമായിരിക്കുന്ന മാറ്റങ്ങൾക്കും അനുസൃതമായി ദൈവവചനത്തിന് മാറ്റം വന്നുകൂടാ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സ്വർഗത്തിൽ എന്തേക്കും എഴുതപ്പെട്ടിരിക്കുന്ന സ്ഥായിയായ വചനമാണ്. ആ വചനത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചില പ്രാദേശിക സഭകളിൽ
വഷളന്മാരായ ആളുകൾ, പൊതുവെ സാക്ഷി ജീവിതം ഇല്ലാതിരുന്നവർ, ഇല്ലാത്തവർ, വചനവിരുദ്ധമായ പല അയോഗ്യതകൾ പ്രവർത്തിച്ചവർ, അവർ അവർ കൂട്ടുന്നുള്ള ആളുകൾ, ടിപ്പു സുൽത്താൻ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചതുപോലെ സഭ വെട്ടിപ്പിടിച്ച് അതിന്മേൽ അധിപതികളായി സ്വയം വാഴിക്കാർ. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ട് വന്നവരോ ദൈവവചനം മുറുകെ പിടിക്കണമെന്ന് നിർബന്ധമുള്ളവരോ ആയിട്ടുള്ള ആളുകൾ, അവരുടെ അവിശ്വസ്തമായിരിക്കുന്ന സംവിധാനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയാത്ത ദുസ്തുതി ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള അടി പേടിച്ച്, അതായത് ശിക്ഷാവിധി പേടിച്ച് മാറി നിന്നാൽ അവനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ചില വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സജ്ജാനെ രണ്ട് കൈയും തല്ലി ഒടിച്ച്, കാലും തല്ലി ഒടിച്ച്, വായ് മൂടിക്കെട്ടിയ പട്ടിയെപ്പോലെയാണ് ഇടയാറുമ്പിളയിൽ താമസിക്കുന്നത്. ഇന്നലെ ഒരാൾ എഴുതിയിട്ട് ഇരുന്ന് ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ ഈ എഴുതുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചങ്കൂറ്റമുണ്ടോ എന്നോട് അരമണിക്കൂർ സമയം ദൈവവചനം വെച്ചുകൊണ്ട് സംസാരിക്കാൻ? വചനമനുസരിക്കാൻ ബാധ്യതയില്ലാത്ത ആളുകളുടെ കൂട്ടുകൃഷിക്ക് ഞാനൊരിക്കലും സാധാരണയായി പോകാറില്ല. നെഹമ്യാവും മിശ്രയും കൂട്ടരും ബാബേൽ പ്രവാസം നിന്ന് മടങ്ങിവന്ന് യെരുശലേമിൻ്റെ മതിലുകളെ പണിയുന്ന സമയത്ത് ആദ്യം അവരെ ഒപ്പോസ് ചെയ്തത് അവരുടെ യഹൂദന്മാരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട തോബിയാവും സൻബല്ലത്തുമായിരുന്നു. ആ തോബിയാവും സൻബല്ലത്തും ആദ്യം പണി തടസ്സപ്പെടുത്തി, പിന്നെ രാജാവിന് ഇവർക്ക് വിരോധമായി കത്തെഴുതി അയച്ചു. അതും പരാജയപ്പെട്ട് കഴിഞ്ഞു പറഞ്ഞു, ലെറ്റ് അസ് ബിൽഡ് ടുഗദർ, നമുക്ക് ഒന്നിച്ചു പണിയാം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ശത്രുവും ദൈവ ആലയത്തെ സ്നേഹിക്കുന്നതിനും കൂടെ ഒന്നിച്ചു പണിയാം. അതൊരിക്കലും സാധിക്കില്ല, ഒന്നിച്ചു പണി പറ്റുകയില്ല. അവിടെ ആ സെപ്പറേഷൻ നമ്മൾ കാണിക്കേണ്ടി. ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളെ ഒരു പ്രാദേശിക സഭയിൽ ലാഘവത്വത്തോടെ കാണുകയും തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി അത് വളച്ചൊടിക്കുകയും ഏതെങ്കിലും സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളുടെ പങ്കൽ കൂട്ടിച്ചേർത്തിട്ട് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളെ ഒറ്റപ്പെടുത്താൻ ഒന്നിച്ച് കിണഞ്ഞ് ശ്രമിക്കുകയും ചെയ്യുന്ന ദ്രോഹികൾ അവരാരായാലും ദൈവത്തിൻ്റെ കടുത്ത ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും എന്നാണ് ഞാൻ ദൈവത്തിലൂടെ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ വൃത്തികെട്ട സമൂഹം ഇപ്പോൾ പറഞ്ഞു പഠിപ്പിക്കുന്നൊരു ഉപദേശമുണ്ട്, ദൈവം നേരിട്ട് ശിക്ഷിക്കുന്നതൊക്കെ പഴയ മതത്തിൽ. പുതിയ മതത്തിൽ അങ്ങനെയല്ല. പുതിയ മതത്തിൽ ദൈവം വ്യഭിചാരം ചെയ്യുന്നവരോട് മോനെ സാരല്ല കേട്ടോ എന്ന് പറഞ്ഞ് അവനെ ആശ്ലേഷിക്കും എന്നാണ് ചില ആളുകൾ പഠിപ്പിക്കുന്നത്. എന്നങ്ങനെയാണ് മോഷിക്കുന്ന സാരമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ മോഷിക്കുന്നത്. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അറബിക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത ഒരു വേർപാടുകാരനെ എനിക്കറിയാം, പക്ഷേ ഞാൻ എൻ്റെ പേര് പറയുകയില്ല. ഇത് സത്യമാണ് കാര്യം. ജോലി സ്ഥലത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അറബിക്ക് കള്ളുകുപ്പി വാങ്ങിച്ചു കൊടുത്തിട്ട് ജോലി സ്ഥിരപ്പെടുത്തിയ ആളുണ്ട്. അതുപോലെ പണസഞ്ചിയിൽ നിന്ന് മോഷിച്ച യൂതായെപ്പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ കള്ളനെ കണ്ടാൽ, കള്ളു വാങ്ങിച്ചു കൊടുത്തവനെ കണ്ടാൽ അവനോട് ഞാൻ കൂട്ടുകൊണ്ടു. അത് നിങ്ങൾ ചിലർക്ക് സാധിക്കുമായിരിക്കും, എനിക്ക് സാധിക്കുകയില്ല. ഞാൻ വേർപെട്ട വിശ്വാസം സ്വീകരിച്ച് മാർത്തോമായിൽ നിന്ന് വന്നത് ഒരു വേർപാട് വിശ്വാസിയായി ജീവിക്കാനാണ്. അങ്ങനെ അന്ത്യം വരെ ജീവിക്കാൻ എനിക്ക് അനുവാദവും അധികാരവുമുണ്ട്. എന്നെ അതിനൊന്നും ചോദ്യം ചെയ്യാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകാരനുമില്ല. കാരണം ഈ വാട്സാപ്പിനകത്തൊക്കെ എന്തുവരെ എഴുതുമ്പോൾ പേടിച്ച് പോകുന്ന ആൾക്കാരാണെന്നറിയോ? പെണ്ണുപിടിയന്മാർ, രഹസ്യ കുടിയന്മാർ, പിന്നെ രഹസ്യ സാമ്പത്തിക വിഷയങ്ങളിൽ തട്ടിപ്പ് കാണിക്കുന്നവർ, മറ്റുള്ളവരുടെ പേരിൽ പണം വരുത്തിയിട്ട് അതുകൊണ്ട് ലക്ഷറി ലൈഫ് നയിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പേടിപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ അവരൊക്കെ പേടിച്ച് പണത്തിനകത്ത് കയറും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്നാ ചോദിച്ചാൽ, ഞാൻ ഈ വഴികളിലൊന്നും പോകുന്ന ഒരാളല്ലല്ലോ. ആണെന്ന് എൻ്റെ എതിരാളികൾ പോലും ഇവരെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുമില്ല. ഇനി അങ്ങനെ നാളെ രാവിലെ നിങ്ങൾ ചെല്ലു പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രയാസമില്ല. കാരണം അറിയാമോ, മോഷിക്കാത്ത എന്നെ കള്ളൻ നൃത്തം വിളിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് പ്രശ്നം? ഞാൻ മോഷിച്ചിട്ടില്ലല്ലോ. വ്യഭിചരിക്കാതെ എന്നെ വ്യഭിചാരി, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പറയുന്ന ഞാൻ എഴുതുന്ന എഴുത്തുകളിൽ വ്യഭിചാരി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വ്യഭിചാരം ചെയ്യുന്നവനെ ഞാൻ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞതാ ഞാൻ എന്ത് വാക്ക് ഉപയോഗിക്കേണ്ടത്? വ്യഭിചാരം ചെയ്യുന്നവനെ, ഭാര്യയെ ഉപേക്ഷിച്ച് മാറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട വിവാഹം കഴിക്കുന്നവൻ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് ചെയ്താലും അവൻ വ്യഭിചാരിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കുന്ന ആളുകൾ സഭ പരിപാലിച്ചാൽ ആ വ്യഭിചാരികളുടെ കൂട്ടുകാരെന്നാണ് ഞാൻ പറയുന്നത്. അത് പിന്നായിരുന്നല്ല, ലോകത്തിലെവിടെയും ഉള്ള ബ്രദർകാരുടെ എല്ലാ സഭകൾക്കും ബാധകമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അപ്പം അടുത്ത സമയത്ത് ഒരു ചുമ്മാ മൂപ്പനോട് ചോദിച്ചു, കേരളത്തിലെ മുഴുവൻ സഭകളെയും ഇങ്ങനെ പറയാൻ ഉള്ള അധികാരം എനിക്ക് എവിടുന്ന്? കേരളത്തിലെ മുഴുവൻ സഭകളെ പോയിട്ട് ഒരു സഭ എൻ്റെ ലോക്കൽ സഭയെ പറയാൻ എനിക്ക് അധികാരമില്ലല്ലോ. എന്നാൽ എനിക്ക് ഒരു വേർപെട്ട ഉപദേഷ്ടാവ് നിലയിൽ, ദൈവോദനം പഠിക്കുന്നൊരു വേദ വിദ്യാർത്ഥി നിലയിൽ, വചനം ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറയാൻ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും എനിക്ക് അവകാശം കർത്താവ് നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏക കാര്യം എന്നെ വേണേ മുടക്കുക എന്നുള്ളതാണ്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ് എന്നെ വേണേ മുടക്കാവും. പക്ഷേ മുടക്കുന്നവൻ്റെ കാര്യം ചെയ്യണം, മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ടേ മുടക്കാൻ വരാവൂ. അതല്ലേ അത് വല്ലാത്ത മുടിങ്കോലായിട്ട് മാറും. കാരണം അറിയാമോ, ഞാൻ പ്രോസിക്യൂട്ട് ചെയ്യവര് എങ്ങനറിയാമോ, ദൈവവചനത്തിൽ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ അതിന് വിരോധമായി ജീവിക്കുന്ന ആളുകൾ എൻ്റെ മുതുകത്ത് കയറി ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ, ഇന്നലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു സ്ഥലം സഭയിൽ എൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ഞാൻ ആ ശുശ്രൂഷയും കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വന്നു. വലിയ ക്ഷീണമുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച മുഴുവൻ പരസ്യവുമില്ലായിരുന്നു. ഒരു മണിക്കൂർ വിശ്രാമത്തിന് ശേഷം അടുത്ത ഒരു ടി വി പ്രോഗ്രാമിന് വേണ്ടി ഒരു മെസ്സേജും കൊടുത്ത് ഞാൻ ജയിക്കുമ്പോൾ ഇവിടെ എന്നെ തേണ്ട എഴുതിയിട്ട് ചർച്ച ചെയ്യുന്നു. എന്തറിയാവോ, ഞാൻ ഇടയാറുമ്പളയിൽ കയ്യും കാലും തലി ഒടിക്കപ്പെട്ട വായു മൂടിക്കെട്ടിയ പട്ടിയെപ്പോലെയാണ് ഇവരിക്കുന്നത്. നിങ്ങൾ യോഗ്യരും നിങ്ങൾ ആത്മീയരും നിങ്ങൾ ദൈവസഭയുടെ നന്മ അന്വേഷിക്കുന്നവരും ദൈവരാജ്യത്തിൻ്റെ വിശുദ്ധി കാംക്ഷിക്കുന്നവരുമാണെങ്കിൽ ദൈവസഭ പരിപാലിക്കേണ്ടത് പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ചവരും ജീവിത സാക്ഷ്യമുള്ളവരും കർത്താവിന് മാതൃകയായിരിക്കുന്നവരും സുവിശേഷകന്മാരെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ദൈവമക്കളായാൽ ആയിരിക്കണം എന്നാണ് പറയേണ്ടത്. അല്ലാതെ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുന്ന ആളുകളുടെ സൈഡ് ചേർന്നിട്ട് ഇ എസ് എച്ച് ആൻ കൈയും കാലും ഒടിക്കപ്പെട്ടു എന്ന് പറയുന്നവരാകരുത്. എൻ്റെ കൈയും കാലും ഒന്നും ആരും തലി ഒടിച്ചിട്ടില്ല ഇതുവരെ. മേലൊരുത്തിന് ഒടിക്കാൻ പറ്റത്തുമില്ല അങ്ങനെയൊന്നും. അത് വല്ല സുവിശേഷത്തിൻ്റെ വിരോധികൾ വല്ലതും വരുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നതിലേ ഉള്ളൂ. അല്ല, ഇവിടെ ഒരു പ്രവർത്തകനും എന്നെ അങ്ങനെ ചെയ്യുകയല്ല ചെയ്യുന്നറിയാവൂ. ജീവിതമുള്ളവൻ്റെ മുമ്പാകെ ഒരുത്തിന് നിവർന്നു നിൽക്കാൻ പറ്റുകയില്ല. അതൊക്കെ വേറെ ആരെയും പോയി പേടിപ്പിച്ചാൽ മതി, എന്നെ പേടിപ്പിച്ചിട്ട് ഒരു പ്രയോജനമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നെ ഒരുപാട് പേടിപ്പിച്ചല്ലോ, ഒരുപാട് എഴുതുകയും എനിക്കെതിരായി പേടിപ്പിക്കുകയും ഒക്കെ ചെയ്ത പല ആൾക്കാരുണ്ട്. ഓരോരുത്തരെ ദൈവം തിരഞ്ഞു പിടിച്ചല്ലോ. അല്പമെങ്കിലും ദൈവഭയം ആവശ്യമാണ്. അപ്പം ദൈവഭയമുള്ളവർക്കാണ് ദൈവവിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നത്. ഇപ്പം ഞാൻ മുഴുവൻ പഠിക്കുന്ന വിശ്വാസം ഞാൻ പറയാം, ഞാൻ പഠിക്കുന്ന വിശ്വാസം അനുസരിച്ച് വേർപെട്ട സഭകൾ ഭൂമിയിൽ എവിടെയും അത് പരിപാലിക്കുന്ന ആളുകൾ മാതൃകയുള്ളവരും സാക്ഷ്യമുള്ളവരും ദൈവവചനത്തെ അനുസരിക്കുന്നവരും ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വന്തം മക്കളുടെ വിവാഹമോചനത്തിന് കൂട്ടുനീക്കുകയും അവരെ പ്രാദേശിക സഭയെ അറിയാതെ കട്ടുകൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് മറ്റൊരു സഭയിലെ ശുശ്രൂഷകനെ കൊണ്ട് കട്ടുവിവാഹം കഴിക്കുകയും ചെയ്ത ശേഷം ഒരു സഭയുടെ മൂപ്പനായി ഒരുത്തിനിരുന്നാൽ അവൻ ആകാശത്തിൻ്റെ കീഴിൽ എവിടെയുള്ള സഭയുടെ മൂപ്പനായാലും ഞാൻ പറയും. അപ്പോൾ എന്നോട് എന്തോ ചെയ്യാൻ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ മാക്സിമം ചെയ്യാന്ന് പറഞ്ഞാൽ അധർമ്മികളിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയായിരിക്കും. അതിനപ്പുറത്ത് പിന്നെ ഇതേ ഉള്ളു ചെയ്യാവുന്നത്, അതായത് എല്ലാം വെട്ടിപ്പിടിച്ച് കൈക്കലാക്കി ആ മുതലിക്ഷ വരെ ശവക്കോട്ട വരെ കൈക്കലാക്കിച്ച് ഞങ്ങൾ തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നീ ചെയ്തു. കാരണം അറിയാവോ, യഹോവയുടെ പെട്ടകത്തെ നോക്കിയ ദിവസം കുറേ എണ്ണം വടിയായി. ശമുവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അത് ഫെലിസ്തർ കൂടുതലാണ്. പെട്ടകത്തെ നോക്കിയത് കൊണ്ട് യഹോവയുടെ ബാധ അവരുടെ മേൽ വന്നു, മരിച്ചു പോയെന്നാണ് വായിക്കുന്നു. അപ്പോൾ അത് ഞാൻ ആ കർത്താവിൻ്റെ മേശയും ആ ശുശ്രൂഷയും ദൈവസഭയും ഒക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഓരോരുത്തർ തോന്നിയ പോലെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവനല്ല. മിക്കവാറും വേറെ ബ്രദറുകാരുടെ വീടുകളിലൊക്കെ വിവാഹമോചന കേസുകളുണ്ട്. അപ്പോൾ ആ വിവാഹമോചന കേസുള്ളവർക്ക് രണ്ടാമത് കെട്ടിക്കണം. അതിന് അവർ വേദപുസ്തകം മത്തായി 5:19-7 ഇത് തിരുത്തി അവരുടെ ആവശ്യപ്രകാരം ഞാൻ വ്യാഖ്യാനിക്കണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സഹോദരന് ഇവിടുന്ന് അങ്ങ് കന്യാകുമാരി വരെ നീളത്തിലുള്ള ലേഖനങ്ങൾ പല ഗ്രൂപ്പിലും ഇടുന്നുണ്ട്. അതേ ഒരു സുവിശേഷൻ്റെ മകനാണ്, വിദ്യാസമ്പന്ന ഒരാളാണ്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുന്ന് കാശ്മീർ വരെ നീളത്തിൽ എഴുതിയാലും ദൈവത്തിന് മാറ്റം വരുമോ? വിവാഹമോചനം പാപമാണ്. വിവാഹമോചനം രണ്ടാമത് വിവാഹം ചെയ്താൽ അവർ വ്യഭിചാരം ചെയ്യുന്നു പറഞ്ഞത് ഞാനല്ല, കർത്താവോ യേശു അപ്പോസ്തലനായ പൗലോസ്. അപ്പം നിങ്ങൾക്ക് എന്നോട് ഇത്ര വിരോധത്തിൻ്റെ കാര്യം എന്നാ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് സ്വർണ്ണ വർജനം ഇതേക്കുറിച്ച് സിമ്പോസിയം നടത്താറുണ്ട്, പുസ്തക പ്രസാദനത്തിന് സിമ്പോസിയം നടത്താറുണ്ട്, സാഹിത്യ നിരൂപണത്തിന് മാസം തോറും സാഹിത്യ വങ്കാചാര്യന്മാരുടെ സമ്മേളനം ഇവിടെയും ഉണ്ട്, പിന്നെ എല്ലാറ്റിനും ഇവിടെ സമ്മേളനമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വിവാഹവും വിവാഹമോചനവും പുനർവിവാഹവും ഇത് വേദ വചനാനുസരണമോ എന്നതിലൊരു സിമ്പോസിയം സംഘടിപ്പിച്ച് നിങ്ങൾക്കതിൽ ചർച്ചാ വിഷയത്തിന് അവസരമുണ്ടാക്കി 40 മിനിറ്റ് എനിക്കും കൂടെ സമയം തന്നുകൂടാ. അപ്പോൾ ലോകത്തിൽ ഒരു സ്ഥലത്തും എന്നെ അടുപ്പിക്കരുത്, നിങ്ങൾ അടിയിൽ കൂടെ പറയും. അതറിയാവൂ, ഇന്നത്തെ സഭകൾ മുഴുവൻ ഇതുപോലെയുള്ള മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ആളുകളുടെ ഗ്രിപ്പിലാണ്. അവരാണ് സഭകൾ ഭരിക്കുന്നത്. എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഞങ്ങളോട് ചേർന്ന് നിന്ന് പൊക്കോണം. ഈയിടെ എന്നോട് ഒരുത്തും പറഞ്ഞു, ആ കീഴ്പ്പെട്ടനുസരിച്ച് പൊക്കോണം, കീഴ്പ്പെട്ടനുസരിച്ച് പോയില്ല എന്നെ വെടിവെച്ചു കൊല്ലു എന്നെ, ഞാൻ കീഴ്പ്പെട്ടനുസരിച്ച് പോയില്ലെങ്കിൽ. എന്നിട്ട് മാക്സിമം എന്നെ ചെയ്യാവുന്ന നീയൊക്കെ എന്നെ മുടക്കും, മുടക്കിയാൽ നിൻ്റെയൊക്കെ കണ്ണിൻ്റെ മുമ്പാകെ ദൈവം നമ്പരാൻ തന്നിരിക്കുന്ന ആരോഗ്യവും ആയുസ്സും കൊണ്ട് ഞാൻ പെന്തക്കോസുകാരുടെയോ മാർത്തോമക്കാരുടെയോ ഇടയിൽ ഫലകരമായ ശുശ്രൂഷ ചെയ്യും. ദൈവം അവസാനത്തോളം തന്നിരിക്കുന്ന ആരോഗ്യമുണ്ട്. ഒരു ചുക്കും നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റുകയില്ല.
എന്നെ നിങ്ങൾ മുടക്കിയാൽ നിങ്ങളുടെ നാശത്തിൻ്റെ ആരംഭം. കാരണമറിയാവോ, ഇന്ന് വരെ ക്രൈസ്തവ ലോകം അറിയാത്ത നിങ്ങളുടെ ഇല മുഴുവൻ മ്ലേച്ഛതയും അതോടെ ലോകം അറിയും. ഞാൻ എല്ലാം തുറന്ന് പറയുകയും ചെയ്യും. ഞാൻ ഈയിടെ ഒരുത്തിനോട് പറഞ്ഞു, ഇവരുടെ ബന്ധുക്കളിടത്തിനോട് ഞാൻ പറഞ്ഞു, പത്രസമ്മേളനം നടത്തിച്ചേ പോകേണ്ടി വന്നാൽ ഞാൻ പോകണം, എന്നെ പേടിപ്പിക്കുന്നു വേണ്ടാരും. കരുതിയാവോ, ഞാൻ ഇന്ന് വരെ വിവരിക്കാൻ പോയുള്ളവനോ ആരുടെയെങ്കിലും പേരിൽ പൈസ വരുത്തിട്ട് പോലീസ് കേസുള്ളവനോ പിന്നെ ആരുടെയെങ്കിലും പേരിൽ പൈസ വരുത്തിയവനോ അല്ല. ഈയിടെ സാംജോണിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച വന്നു, എൻ്റെ ഓപ്പറേഷന് വേണ്ടി ഒരു സംഘടന എനിക്ക് കുറേ പൈസ തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അതേക്കുറിച്ച് ഇങ്ങനെ കുറേ ദിവസങ്ങൾ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, കൃത്യമായിട്ട് അറിയാമോ? അപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് നയ പൈസ തന്നില്ല, അത് ഒരുത്തിനും തന്നെന്നാ അതിനകത്ത് എഴുതി പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഞാൻ എന്നെ എഴുതിയിട്ടു, എൻ്റെ സർജറിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ സഭയ്ക്കോ ഇന്ത്യയിലോ ഇന്ത്യക്ക് വെളിയിലോ ഞാൻ കത്തുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആ കത്ത് ഇവിടെ എഴുതിയിടും. ഇനി അതിൻ്റെ പേരിൽ എനിക്ക് സംഭാവന തന്നുണ്ടെങ്കിൽ സംഭാവന തന്നവർ എഴുതിയിട്ട് ഞങ്ങൾ ഇത്ര കൊടുത്തു പറഞ്ഞ് എഴുതിയിട്ട്. അപ്പോൾ ഒരുത്തിനും എഴുതാനില്ല. മനഃപൂർവ്വമായി മനുഷ്യനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കും. ഞാനാണെങ്കിൽ എനിക്ക് ഒരു 20% റീനൽ കംപ്ലയിൻറ്റ്, കിഡ്നിക്ക് കംപ്ലയിൻറ്റുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങളും ശരീരത്തിനുണ്ട്. ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് BP ഷൂട്ട് ചെയ്തൊരു അന്തരീക്ഷമായിട്ട് ഇപ്പോൾ ഈ 50 വയസ്സ് താഴെയുള്ള മിക്കവാറുള്ളതല്ല ഈ അറ്റാക്കായി അടിച്ചങ്ങ് പോവുക. പേടിക്കുന്ന മരണത്തോടെ പേടിയുണ്ടല്ല, മരിക്കാൻ ദൈവം നിയമിച്ച സമയത്തിന് മുമ്പ് തന്നെ ഇവർ നിമിത്തം കൊല്ലപ്പെടുന്നതിനുള്ള ദുഃഖം കൊണ്ട് ഞാൻ സാധാരണ ഒരുമാതിരിപ്പെട്ട ഒരു വാദ വിഷയങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി മനുഷ്യനെ ഉപദ്രവിക്കുക, അവനെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വേർപാട് വിശ്വാസിയാണ്. വേർപാട് വിശ്വാസം അനുസരിച്ചിട്ട് പ്രാദേശിക സഭയിൽ ഞാൻ സൂക്ഷിക്കുന്നു. ഇപ്പോൾ ചോദിച്ചത്, വിവാഹമോചിതർ ഭരണം നടത്തുന്ന മോചിതരെ ആളുകൾ പരിപാലിക്കുന്ന സഭയിൽ പോയി അപ്പം മുറിച്ച് ഞാൻ ES അയച്ചാലും കുഴപ്പമില്ല. അപ്പം ഇവരുടെ വീട്ടുവക ആണോ? അത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയല്ലേ? ഞാനത് മുറിച്ചു കൊടുക്കുന്നില്ല, കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോട് മുറിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അകന്നു നിൽക്കുന്നു. എന്നാൽ ഞാൻ അതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് ഞാനത് പങ്കെടുക്കുന്നത്. ബാക്കിയുള്ളവർ ദൈവമായിട്ട് കണക്ക് തീർക്കട്ടെ, എനിക്കെന്ത് പ്രശ്നം? അപ്പം ഇങ്ങനെ എന്ത് പ്രശ്നം? ES അച്ചായൻ തുമ്മുന്നുണ്ടോ? ES അച്ചായൻ നടക്കുന്നുണ്ടോ? ES അച്ചായൻ ഓടുന്നുണ്ടോ? ES അച്ചായന് എവിടെയൊക്കെ പോകും? ഇങ്ങനെ ഇതെങ്കിലും രാപകൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയുന്നതെന്ന് അറിയാവോ, എത്രയോ നല്ല കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ പാപത്തിനെതിരായി എഴുത്, ഏത് ദിവാൻ പാപം ചെയ്താലും അത് പാപമാണെന്ന് പറയണം, പറയാനുള്ള ആർജ്ജം ഉണ്ടാകണം. അത് പറയാതെ പാപത്തെ പ്രൊട്ടക്റ്റ് ചെയ്തും നിങ്ങൾ ചിലർക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഏതെങ്കിലും നിലയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ മറച്ചും ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് മാത്രം രാപകൽ ചർച്ച ചെയ്യുന്നതും ഒരു സംവിധാനമാണ് ഞാനിവിടെ പല ഗ്രൂപ്പുകളിലും കാണും. എനിക്കതിന് സമയമില്ല, എനിക്കതിന് താല്പര്യമില്ല, വ്യക്തിഗതയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്നെ ദൈവം ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. എനിക്കൊരു ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. എൻ്റെ ജോലി സുവിശേഷൻ്റെ ജോലിയാണ്. ഇപ്പോൾ പ്രാദേശിക സഭ അനാത്മികരായ ആളുകൾ തട്ടിപ്പറിച്ച് കയ്യിലെടുത്ത് തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മുമ്പോട്ട് പോയാൽ അവിടെ കിടന്ന് ഗുസ്തി ഉണ്ടാക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. അത് അവരെ അങ്ങ് കൈവിട്ട് കൊടുത്ത് ചൂണ്ട അയച്ചു കൊടുത്തപോലെ ദൈവം അവരെ കൈകാര്യം ചെയ്യുവോളും നമ്മൾ അങ്ങ് വിട്ടുകൊടുത്തേക്കുക. ദൈവം എന്നേൽപ്പിച്ച ശുശ്രൂഷ സുവിശേഷ ജോലിയാകിയാൽ ഞാൻ നിരന്തരമായി കവലകൾ പരസ്യയോഗങ്ങളും ഹൗസ് വിസിറ്റിങ്ങും മറ്റ് എനിക്കുള്ള ആശയ സംവാദങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചിലവൊന്നുമില്ലല്ലോണ്ടോ? ആരെങ്കിലും മനസ്സറിഞ്ഞ് 100 രൂപ തന്നാൽ അത് വാങ്ങുന്നല്ലാതെ ഞാൻ ആരോടും ഇന്ന കവലയിൽ ഒരു ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വല്ലതും തരണമേ മറ്റേ അപേക്ഷ വല്ലതും ചെയ്യാറുണ്ടോ? എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, ഞാൻ കരുകണം ഉറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ രാവിലെ എൻ്റെ ശുശ്രൂഷയ്ക്ക് എന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ പക്ഷം നമ്മുടെ സഭകൾ നന്നാകണമെങ്കിൽ ഞാൻ പിന്നെയും പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സാക്ഷ്യമുള്ളവരായി നിയോഗിക്കപ്പെട്ട പരിപാലകരാൽ സഭ പരിപാലിക്കപ്പെടണം, ഭരിക്കപ്പെടുകയല്ല. 4 അക്ഷരം പറയാൻ ദൈവം കഴിവും കൃപയും കൊടുത്തിട്ടുള്ള സുവിശേഷന്മാരുണ്ടെങ്കിൽ തങ്ങളുടെ മ്ലേച്ഛതകൾക്ക് കൂട്ടു നിൽക്കുന്നില്ല എന്ന കാരണത്താൽ അവരെ അടിച്ചൊതുക്കിയ ശേഷം ഞങ്ങൾ അവരുടെ കൈയും കാലും ഒടിച്ച് വായും മൂടിക്കെട്ടി ഞങ്ങൾ രാജാക്കന്മാരായി ടിപ്പു സുൽത്താനെ പോലെ വാഴുന്നേ എന്ന് പറഞ്ഞ് നിർവഹിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്തം അത് സമീപമായിരിക്കുന്നതിൻ്റെ അർത്ഥം. എനിക്കെന്ത് ദോഷം വരും? എന്നെ കൊണ്ട് ദൈവം ചെയ്യാൻ ദൈവം നിരൂപിച്ച സൂക്ഷകളെല്ലാം അവസാനത്തെ വരെ ചെയ്ത ശേഷം ഞാൻ നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയും നിങ്ങളും നിങ്ങളുടെ പിതൃഭവനവും നശിച്ചു പോവുകയും ചെയ്യും. അതിന് ഞാൻ എന്ത് ചെയ്യും? മൃദേക്കായി അവൻ്റെ വംശാവലിയെ ഉന്മൂലനം ചെയ്യുവാൻ 60 മുഴം നീളമുള്ള കുരിശുരുക്കിയവൻ്റെ അന്തവും അവൻ്റെ കുടുംബത്തിൻ്റെ അന്തവും നിങ്ങൾ വായിച്ചിട്ടില്ലേ വേദപുസ്തകത്തിൽ? ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ എനിക്ക് ഭയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോടാലികൾ വരാതിരിക്കാൻ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. തികഞ്ഞ ദൈവഭയത്തിലാണ് ഞാൻ അവരെ വളർത്തിയത്. ഞാൻ വളരെ പരിമിതമായിട്ടാണ് അവരെ വിവാഹം കഴിപ്പിച്ചു വിട്ടത് എന്ന് പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ വളരെ പരിമിതമായ അവരെ വിവാഹം കഴിപ്പിച്ചു വിട്ടു.
അവരൊക്കെ സ്വസ്ഥമായി അവരുടെ സ്ഥലം താമസിക്കുന്നു. അവർക്കും എൻ്റെ തലമുറകൾക്കും ഒന്നും ഒരു ദോഷം വരാതിരിക്കാൻ ഞാൻ ദൈവത്തെ വളരെ ഭയപ്പെട്ട് അശുദ്ധിയുണ്ടെങ്കിൽ അതിൽ നിന്നോട് അകന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത ജീവിതമാർഗങ്ങൾ ആരെങ്കിലും കാണിച്ചാൽ അവരോട് കൂട്ടുകൂടാതെ ഞാൻ ഒറ്റപ്പെട്ടവനായി കർത്താവിനോട് ചേർന്നതുകൊണ്ട് ദൈവം എനിക്ക് തരുന്ന ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ എനിക്ക് അനുവാദമില്ലേ? അല്ലെ, ഒരു കാര്യം ചെയ്യട്ടെ, എൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എഴുതിത്തരട്ടെ. അവരും എഴുതിയിട്ടെ, എഴുതിയിടാമല്ലോ. കാര്യം എൻ്റെ പേരിൽ പെണ്ണുപിടിയോ സാമ്പത്തിക ക്രമക്കേടോ സഭാ കലക്കം ഒരുത്തം പറഞ്ഞ് ഇന്ന് വരെ കേരളത്തിൽ 6 സ്ഥലസഭകൾ സന്ദർശിക്കാതെ ഞാൻ 22 സഭ കൊണ്ട് കഴുക്കോലും കൊണ്ട് പോയെന്ന് ആ ഒരുത്തൻ 4 കൊല്ലം മുമ്പ് എഴുതിയിട്ടു. അപ്പോൾ അവനോട് ഏതൊക്കെ സഭയോ ഒഴിവ് അനക്കയില്ല. ഇങ്ങനെ ദൈവദൂഷണം പറഞ്ഞ് ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ മനഃപ്രയാസരാക്കി കഷ്ടപ്പെടുന്ന ഒരു തലമുറ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറെ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച കാര്യം പറയാം. മന്ദ്യശ്വാസം മൂക്കിൽ നിന്ന് പോകുന്ന നിമിഷം വരെ ദൈവം അതിനെ തെറ്റാണെന്ന് പറയുന്ന കാര്യം എൻ്റെ മക്കൾ ചെയ്താൽ പോലും തെറ്റാണെന്ന് ഞാൻ പറയും. മനസ്സിലായോ? ഞാൻ ഇവിടെയുള്ള ഇവന്മാരുടെയോ അല്ലെങ്കിൽ വേറെ ആളുടെയോ കാര്യം മാത്രമല്ല, എൻ്റെ ഭാര്യയുടെ ഒരു സഹോദരൻ്റെ മകളുടെ വിവാഹമോചന കേസ് ഇപ്പോൾ കോടതി കിടക്കുക. എൻ്റെ അമ്മായിയപ്പം പോലും മൂപ്പൻ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ലെന്ന് പരസ്യമായി പറഞ്ഞ മനുഷ്യനാണ് ഞാൻ. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ലല്ലോ. അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകടെയല്ലേ? അപ്പോൾ ഇങ്ങനത്തെ നാണം കെട്ട കാര്യങ്ങൾ കോടതിക്കകത്ത് പോയി വെച്ച് ഞെളിഞ്ഞിരുന്ന് ജുബായി വിട്ട് സഭയ്ക്കകത്ത് മൂപ്പ് കാണിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക സുവിശേഷനാണ് ഞാൻ. അപ്പോൾ അമ്മായിയപ്പം ആ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞോ പിന്നെ മറ്റൊരുത്തിൻ്റെ കാര്യം പറഞ്ഞതിനകത്ത് വല്ല ലജ്ജിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് ഇതെൻ്റെ സ്റ്റാൻഡ് ഇതാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഭാര്യയോ ഭർത്താവിനെയോ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കപ്പെട്ട വേറൊരുത്തിയെ വിവാഹം കഴിക്കുകയോ ആ വിവാഹത്തിന് കൂട്ടുനിൽക്കുകയോ ചെയ്ത മാതാപിതാക്കൾ അവരാരും ആത്മീയ ശുശ്രൂഷയുടെ നേതൃത്വം ഒരു സഭയിലും ചെയ്യാൻ പാടില്ല. അത് സാക്ഷ്യക്കേടാണ്. അങ്ങനെയുള്ള അവിഞ്ഞ സഭകളിലേക്ക് ഒരൊറ്റ മനുഷ്യൻ പോലും രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭയിൽ വരികയില്ല. രക്ഷിക്കപ്പെട്ട സഭയിലേക്ക് വിശ്വാസം വരാത്ത സുഖശേഖരൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഞങ്ങളൊക്കെ നല്ല, ഞാൻ ദിവസത്തിൻ്റെ 12 മണിക്കൂറിൽ 13 മണിക്കൂറും വേല ചെയ്യുന്നവനാണ്. അത് നിങ്ങൾക്കൊക്കെ കുറേ പേർക്കൊക്കെ അറിയാമല്ലോ. ഞാൻ രാവിലെ ഇവിടുന്ന് പരസ്യത്തിന് പോയാൽ 8-ഉം 9-ഉം കവലകളിൽ പരസ്യവും കഴിഞ്ഞ് 4448 നാടീനേരം തളന്നാവായിട്ട് വീട്ടിൽ വരുന്നത്. അപ്പം സുവിശേഷം കേട്ടിരുന്നാൽ നിങ്ങളുടെ സഭയിലേക്ക് ഞങ്ങൾ വന്നേക്കാമെന്ന് പറയാത്തതിൻ്റെ കാര്യം അറിയാവോ? നിങ്ങളിലൊക്കെ ചില ആളുകളെ അറിയാവുന്ന ആൾക്കാരായി ദേശവാസികൾ എന്നെ കേൾക്കുന്നു. അവർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഒക്കെയില്ല. പിന്നെ പ്രാണഭയം മനുഷ്യനില്ലേ? പ്രാണഭയം മനുഷ്യനുണ്ട്. കാര്യം വേണ്ടി വന്നാൽ അധർമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊല്ലാൻ വരെ ഗൂഢാലോചന ചെയ്യുന്ന നികൃഷ്ടന്മാരും ഈ സമൂഹത്തിലുണ്ട് ഉണ്ടെന്നുള്ളത് എൻ്റെ അനുഭവത്തിലുണ്ടാവാൻ പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഒരു ലൈവിൽ വന്ന് പത്രസമ്മേളനം നടത്തി ചിലപ്പോൾ ഇതെല്ലാം പറയേണ്ട സമയം വന്നേക്കാം. അന്ന് ഞാനിതൊക്കെ പറയാം. ഇന്നലെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ഗ്രൂപ്പിനകത്ത്. ഇതിന് സമയം വരുമ്പോൾ ഞാൻ പറയാമെന്ന് തോന്നുന്നു. കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി, എനിക്ക് ആമ്പിള്ളല്ല, 2 പെൺപിള്ളേരുണ്ട്, വിവാഹം കഴിപ്പിച്ചു. ഞാനും രോഗിയാക്കി എൻ്റെ വൈഫും, ഞങ്ങൾ രണ്ടുപേരും ശരീരം സുഖമില്ലാത്തവരാണ്. ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് വന്നു. പിന്നെ നിങ്ങളുടെ താല്പര്യം എന്താ? ഞാൻ ഈ വേർപാട് സഭയും തള്ളി പറഞ്ഞ് മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞേച്ച് ഇവിടുന്ന് പുറത്ത് പോകണമെന്നാണോ താല്പര്യം? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ആദ്യം തറവാട്ട് വകയല്ല വേർപാട് സഭ. വേർപാട് സഭ കർത്താവ് സ്ഥാപിച്ചതാണ്. അത് മനസ്സിലായോ? അപ്പോൾ അവിടെ സ്ഥാപിച്ചത് ഇടയാറുകളം നിൽക്കുന്നതിനും എനിക്ക് ആരുടെയും മുച്ചീട്ടിൻ്റെ ആവശ്യമില്ല. അത് സൈമൺ സാർ ഉണ്ടാക്കിയ സഭയാണ്. അവിടെ കൂടി വരുന്നവർ അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. ആ കൂട്ടത്തിൽ ഞാനും ദൈവത്തെ ആരാധിക്കുന്നു. അതിന് വേറൊരാളുടെ അപ്ലോസിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഈ തോന്നിയാവാസങ്ങളൊക്കെ എഴുതിയിട്ട് ചുമ്മാ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും ഉപദേശത്തിലും ജീവിതവശത്തും കോംപ്രമൈസ് ചെയ്യത്തില്ല. കോംപ്രമൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾ കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ കേരളത്തിലെ മിക്കവാറും കൺവെൻഷൻ പുൾപ്പിറ്റിൽ ഞാൻ കാണുമായിരുന്നു. കല്യാണം നടത്താനും ഞാൻ കാണുമായിരുന്നു. ഞാൻ ഇല്ലാത്തതിന് കാര്യമാവും. എന്നെ ടിക് മാർക്ക് ചെയ്തു. കാര്യം വെച്ചാൽ ഇവരുടെ പലരുടെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് സംസാരിക്കുകയോ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു അവസരവാദിയായ ഉദ്ദേശിയല്ല ഞാൻ. ഞാൻ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഇന്ന് അങ്ങനെ നിൽക്കുന്നു, നാളെയും അങ്ങനെ നിൽക്കുന്നു, കർത്താവ് അനുവദിക്കുമ്പോഴും അങ്ങനെ നിൽക്കുന്നു. ഇവിടെ നിങ്ങളുടെ പൈസയൊക്കെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളെ വാഴ്വ് കൽപ്പിക്കുന്ന ആശ്ലേഷിക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത് അവരെ വേണ്ടുപോലും ധനികരാക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് 5 കിലോ അരി മതി ഒരു മാസത്തേക്ക്. പിന്നെ മെഡിസിനും പെട്രോളും ആ ചിലവാകുന്നു. അത് ദൈവം നടത്തിക്കോളും. അതുകൊണ്ട് ദൈവം ചെയ്ത് ഉപദ്രവിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക. എൻ്റെ കാഴ്ചപ്പാട് ദൈവവചനമാണ്. വചനത്തോട് കൂറു പുലർത്തുന്ന ജീവിത ശരിയാണ് എൻ്റേത്. അതിനപ്പുറത്ത് യാതൊരു കോംപ്രമൈസും ഞാൻ ആരുമായിട്ടും ചെയ്യത്തില്ല ചെയ്യത്തില്ലെന്ന് ഞാൻ ഉറക്കം പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.